बहुमान डॉक्टर जोसी चेरियाल डीवाईएसपी वेदी क्षण श्री एम मनोहर जॉइंट आरपीओ वडकर वेदी क्षण श्री शशिकुमार सीआईओ पुलिस वडकर वेदी क्षण श्री शिवदासन फायर ऑफिसर वडकर फायर फोर्स वेदी क्षण श्री पी के बालकृष्ण वाइस प्रेसिडेंट ऊराग को सोसाइटी वेदी क्षण श्री पालेरी रमेश प्रेसिडेंट ऊराग लेबर कॉन्ट्रैक्ट सोसाइटी वेदी क्षण डॉक्टर के एम अब्दुल्ला वेदी वरणी चल प्रार्थना आलपी प्रार्थना आलपी आरधिये गायत्री गायत्री वेदी सविनय क्षणी श्री पालेरी रमेशन प्रेसिडेंट यूएलसीसीएस ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ചന്ദ്രൻ ഏഞ്ചൽസ് ഫിനാൻസ് ഡയറക്ടർ അതുപോലെ ഡോക്ടർ അബ്ദുള്ള സാർ നമ്മുടെ ഡി എസ് പി ജോസി ചെറിയാൻ അതുപോലെ നമ്മുടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഏഞ്ചൽസിൻ്റെ പ്രവർത്തകരെ സ്നേഹമുള്ള മെമ്പർമാർ ഡയറക്ടർമാർ നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് എന്തായാലും ഒരു സന്തോഷത്തിൻ്റെ ദിനം തന്നെയാണ് കാരണം നമുക്കിങ്ങനെ ഒരു അവസരം വന്നുപെട്ടത് കിട്ടിയത് നമ്മളൊരു മഹാഭാഗ്യമായി തന്നെ കരുതണം കാരണം നമുക്കറിയാം ഓരോ ദിവസവും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ കൺമുൻപിലായാലും വീട്ടിലായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ അപകടങ്ങളും നമ്മളെ ഭയരഹിതരാക്കി നമ്മൾ നോക്കി നിൽക്കുകയല്ലാതെ വേറെ ഒരു പരിഹാരവുമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പരിചയക്കുറവും അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ഒരു ബുദ്ധിമുട്ടും കാണുന്ന വേളയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സന്ദർഭം വന്നുവിട്ടത് അതിന് നമുക്ക് ഈ ഏഞ്ചൽസിനോട് നമുക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് അതിൻ്റെ പ്രവർത്തകരോട് അതുപോലെ തന്നെ നമുക്ക് ഇന്നിവിടെ വന്ന് നമ്മളെ കൂടെ നിന്ന് നമുക്ക് ഒരുപാട് ട്രെയിനിങ് തരാൻ സാധിച്ചതിന് അവരോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഞാൻ ഒരു ആദ്യമായിട്ട് ഒരു നന്ദി പറയുകയാണ് അപ്പോൾ നമ്മുടെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയിൽ സ്വാഗതമാണ് ആലോചിക്കുന്നത് നമ്മുടെ ഈ പരിപാടിയിൽ
അധ്യക്ഷം വഹിക്കുന്ന കെ ചന്ദ്രൻ നമ്മുടെ ഏഞ്ചൽസിൻ്റെ ഫിനാൻസ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഉത്സാഹം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പരിപാടി ഇവിടെ എത്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആമുഖ പ്രസംഗത്തിന് വേണ്ടി ഡോക്ടർ കെ എം അബ്ദുള്ള പല പ്രാവശ്യങ്ങളായിട്ട് നമ്മുടെ ഓഫീസിൽ വന്ന് ഈ പരിപാടി നടത്തണമെന്ന് ആവശ്യപ്പെടുകയും നമ്മളോടൊപ്പം തന്നെ നിന്ന് ഇന്ന് മുഴുവനായിട്ടും ഇവിടെ സമയം ചെലവഴിക്കുന്ന നമ്മുടെ കെ എം അബ്ദുള്ള ഡോക്ടറെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഡി വൈ എസ് പി ആണ് ജോസി ചെറിയാൻ. അദ്ദേഹത്തിന് വളരെ തിരക്ക് പിടിച്ച സമയത്തിനുള്ളിൽ നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും മറ്റൊക്കെ തന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ജോയിൻ്റ് ആർടിഒ എം മനോഹരൻ അതുപോലെ തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ വടകര ശശികുമാർ എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ശിവദാസൻ ഫയർ ഓഫീസർ വടകര അദ്ദേഹത്തിനെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം. ഡോക്ടർ അൻസാർ സി എം ഹോസ്പിറ്റൽ വടകര അദ്ദേഹത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം. അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ബാലലക്ഷ്മി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം. നന്ദി പറയാൻ വേണ്ടി പി പി രാജൻ അവരുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മകൾ വ്യക്തികൾക്കും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാർക്കും മറ്റ് പുറത്ത് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കും അതുപോലെ തന്നെ ഏഞ്ചൽസിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി കെ ചന്ദ്രൻ അവരുകളെ ക്ഷണിച്ചു. ഇന്നത്തെ മുഖ്യ അതിഥി ഡി വൈ എസ് പി ജോസി ചെറിയാൻ. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഏഞ്ചൽസിൻ്റെ ഒരു പരിപാടി എന്ന നിലയിലാണ് നമ്മൾ ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി സഹകരിച്ച് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഏഞ്ചൽസ് വടകരയിൽ വന്നിട്ട് ഏകദേശം 6 മാസം മാത്രം ആയിട്ടുള്ളൂ. കാലിക്കറ്റ് പ്രവർത്തനം തുടങ്ങി 2 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യു എൻ സി സിയിലെ പ്രസിഡന്റ് രമേശ് നാട്ടിനെയും അതേപോലെ ഡയറക്ടർമാരും സ്റ്റാഫിനെയും ബന്ധപ്പെട്ടപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞത്. അവർക്കിത് ചെയ്യാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ചെറിയ സമയം കൊണ്ട് ഒരു 3 ആഴ്ച കൊണ്ട് നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ യു എൽ സി സി സ്ഥാപനത്തിന് വേണ്ടി പറയുകയാണ്. സ്ഥാപനത്തിൻ്റെ സഹായം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഈ ഇത്രയും ആൾക്കാരെ സംഘടിപ്പിച്ച് ഞങ്ങളൊറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ ഭാവങ്ങളും ഞാൻ അറിയിക്കുകയാണ്. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ കലക്ടർ എ വി മോഹൻകുമാർ അവരുകളും അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ചെയ്യേണ്ടത് രാജ്കുമാർ സാറുമായിരുന്നു. പക്ഷേ ഔദ്യോഗികമായ ഒരു മീറ്റിംഗ് മിനിസ്റ്റർ വിളിച്ചത് കൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മളുടെ പ്രിയപ്പെട്ട ഡി വൈ എസ് പി സാറാണ് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളുമായിട്ട് ഒരുപാട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതേമാതിരി ഫയർഫോഴ്സ് ആൻഡ് ആർ ടി ഒ. അതിലെ മുഖ്യ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ എൻ്റെ പ്രസംഗം കൂടുതൽ പറയുന്നില്ല. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഡി വൈ എസ് പി ജോസി ചെറിയൻ സാറെ സാദരപൂർവ്വം ക്ഷണിച്ചോളൂ. നമ്മുടെ ഏഞ്ചൽസിന്റെ ജില്ലാ പ്രതിനിധി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ സാറ് ഒന്ന് വേദിയിലേക്ക് വരണം.
ബഹുമാന അധ്യക്ഷൻ ഏഞ്ചൽസ് ഫിനാൻസ് ഡയറക്ടർ കെ ചന്ദ്രൻ അവർക്കെ വേദിയിലും സാഹസനമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയ സുഹൃത്തുക്കളെ ഏഞ്ചൽസിൻ്റെ പ്രോഗ്രാമുകളിൽ പരമാവധി ഞാൻ എത്തിപ്പെടാറുണ്ട്. ഈ പ്രോഗ്രാമിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഇത്രയും ബൃഹത്തായ ഒരു പരിപാടിയാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ റോഡിൽ നോക്കിയപ്പോൾ ചെറിയ പരിപാടിയാണെന്ന് തന്നെ കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തിന് ഇത്രയും കൂടുതൽ ആൾക്കാരെ വെച്ചിട്ട് ട്രെയിനിങ് നടത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടേറിയ പരിപാടി തന്നെയാണ്. പക്ഷേ ഞാനിവിടെ വന്ന് കുറച്ച് നേരം കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ നന്നായിട്ട് ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടാവുന്നതുപോലെ ട്രെയിനിങ് നടന്നു പോകുന്നതായിട്ട് മനസ്സിലായി. ഏഞ്ചൽസിൻ്റെ ഓരോ പരിപാടികളും നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനെയും അപകടങ്ങളെ എങ്ങനെയാണ് നമുക്ക് സധൈര്യം നേരിടുക എന്നതിനെ പറ്റിയിട്ടുമുള്ള വലിയ ഓരോ ക്ലാസ്സാണ്. ഒരുപക്ഷെ ഈ ട്രെയിനിങ് ഒരു വർഷം മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തനം നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഞാൻ ആ സമയത്ത് താമരശ്ശേരിയുടെ ചുമതല ഉണ്ടായിരുന്ന സമയത്താണ് മുഖത്തെ ഒരു സംഭവം ഉണ്ടായത്. അന്ന് ശരിയായ പ്രഥമ ശുശ്രൂഷ നമുക്ക് കൊടുക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ നിങ്ങളുടെ ആ സഹപ്രവർത്തനം നിങ്ങളുടെ കൂടെ ഇന്നില്ലാതെ പോയത്. നിങ്ങളുടെ ജോലിയുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ഇതുപോലുള്ള അപകടഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. നിങ്ങൾക്ക് നല്ല നമുക്ക് എല്ലാവർക്കും എന്താണ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും നമുക്കറിയത്തില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു അപകടം ഉണ്ടായ സ്ഥലത്താണെങ്കിൽ നമ്മൾ മിക്കവാറും വലിച്ചു ചുരുട്ടിക്കൂട്ടി ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി അപകടത്തിൻ്റെ ഫലമായിട്ടല്ലെങ്കിലും നമ്മളുടെ പ്രഥമ ശുശ്രൂഷയുടെ ഫലമായിട്ട് അവരുടെ ജീവൻ അപകടത്തിലേക്ക് എത്തുന്ന ഒരു സന്ദർഭം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും ശരിയായ രീതിയിലുള്ള പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഈ അപകടത്തിന് കാരണക്കാരായവരെ കൈകാര്യം ചെയ്യാനാണ് നമ്മളൊക്കെ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ട്രാഫിക് വാരാഘോഷത്തിനോടനുബന്ധിച്ച് ആ സമയത്ത് ഞാൻ താമരശ്ശേരിയാണ്, ഞാൻ കൊയിലാണ്ടിയിലും താമരശ്ശേരിയിലും ഓരോ മോക്ക് ഡ്രില്ല് നടത്തിയിരുന്നു. ഒരു അപകടത്തിൻ്റെ സീനുണ്ടാക്കി വടകര ഈ അടുത്ത് നടത്തി അപകടത്തിൻ്റെ സീനുണ്ടാക്കി ഏഞ്ചൽസ് തന്നെയാണ് അത് നടത്തിയത്. അവിടെ അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തുന്നതിനെ പറ്റിയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് കൂടി ഇതിൻ്റെ അകത്ത് വണ്ടി ഓടിച്ചിരുന്ന ആളും ഏഞ്ചൽസിൻ്റെ പ്രവർത്തനം തന്നെയാണ്, വീണ് കിടക്കുന്ന ആളും ഏഞ്ചൽസിൻ്റെ പ്രവർത്തനം തന്നെയാണ്. ഞങ്ങളും കുറച്ചുപേര് മഫ്തിയിലും യൂണിഫോമിലും ഒക്കെ ആയിട്ട് പരിസരത്തുണ്ടായിരുന്നു. അവസാനം വണ്ടി ഓടിച്ചു വന്ന ആളെ സന്നദ്ധ പ്രവർത്തന ഈ രക്ഷപ്പെടുത്താൻ വന്ന ആളിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടേണ്ടി വന്നു. ആൾക്കാർ വന്നവരെല്ലാവരും കൂടെ ഈ അപകടം ഓടിച്ച് ഉണ്ടാക്കിയ ആൾക്കാരെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. മരിച്ച് അപകടത്തിൽ ഇരയായ ആൾ അവിടെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് നടന്ന വണ്ടിയുടെ ഡ്രൈവറെ അടിക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. ഇതുപോലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മളുടെ മുമ്പിൽ കൂടെ പോകുന്നുണ്ട്. ഞാനിത് എല്ലായിടത്തും പറയാറുണ്ട്, കാരണം ഇത് വളരെ തമാശയായിട്ട് തോന്നിയൊരു സംഭവം. നമുക്ക് ഇനി ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു സന്ദിഗ്ധാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് കിട്ടിയ നിങ്ങൾ ഓരോരുത്തരും ജീവൻ്റെ രക്ഷകരാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങൾ അധികമൊന്നും നമ്മുടെ മുമ്പിൽ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ഏഞ്ചൽസ് ELCCS എല്ലാവരെയും മുട്ടകണ്ണം പ്രശംസിക്കുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ധാരാളമായിട്ട് നടത്താനിടവരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അടുത്തതായി ഡോക്ടർ കെ എം അബ്ദുള്ള നിങ്ങളോട് ഏഞ്ചൽസിൻ്റെ പരിപാടിയെ പറ്റി സംസാരിക്കുന്നതായി. അധ്യക്ഷൻ ഡെയിലും സദസ്സുള്ള മോചനത്തിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഒരു അടിസ്ഥാനമായ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷയുടെ ബാലപാഠങ്ങൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് ഇനി കുറേ കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഇതിലെ 75% പേരും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. 25% ആൾക്കാർ താല്പര്യം എടുക്കാത്തതുണ്ട്, അത് തിരുത്തണം. കാരണം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരാൾക്കോ നിങ്ങളുടെ സമീപത്തെ ഒരാൾക്കോ ഇത്ര ആപത്ത് വന്നാൽ വരാതിരിക്കട്ടെ, നിങ്ങൾക്ക് ഇടപെട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഒരു തമാശയല്ല, വളരെ ഗൗരവത്തിലെടുക്കണം. കോഴിക്കോട് നിന്ന് ഇത്രയും വന്ന ഡോക്ടർമാരിവിടെ വന്നിട്ടുണ്ട്. CMൽ നിന്ന് ഒരു 15 സിസ്റ്റർമാർ വന്നിട്ടുണ്ട്. EMCT-ൽ നിന്ന് ഒരു 10
വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഞായറാഴ്ച നമ്മൾ വിലക്കിട്ടിട്ട് ഇതൊരു ഫലപ്രദമായ പ്രവർത്തനമായി മാറണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ്. അത് നിങ്ങളെല്ലാവരും അത് വിജയിപ്പിച്ച് തരണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കുറേ ക്ലാസ് വരാനിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര രണ്ടെണ്ണം കൂടി തീർന്നില്ല, ഇനിയും കുറേ ക്ലാസ്സുകൾ വരുന്നുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമതായി ഈ ഇവിടെ ഒരു ബേസിക് ലൈ സപ്പോർട്ട് ട്രെയിനിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദൈവസ്ഥാനത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായി നടക്കുന്നു. സാറ് നമ്മളിവിടെ നടക്കുന്ന പ്രവർത്തന രീതി കണ്ട് മനസ്സിലാക്കി ഉടൻ തന്നെ സർക്കിൾസ്പോട്ട് നമ്മൾ പറഞ്ഞു പോലീസുകാർക്ക് ഇത്ര ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ നടക്കുന്ന ട്രെയിനിങ് കണ്ടപ്പോൾ അത് പിന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ട്രെയിനിങ്ങിനെ ഞങ്ങൾ പറഞ്ഞു ഏഞ്ചൽസും ഐ എം എ അത് ചെയ്തുതരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇനി വരാൻ പോകുന്നത് നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടാസ്ക് ഫോഴ്സിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതാണ് യു എൽ സിസ്റ്റിൻ്റെ ഏറ്റവും വലിയ പങ്കാളിത്തം. കാരണം അതിന് അവർക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്, അതിന് പറ്റിയ ഒരു നേതൃത്വമുണ്ട്, അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. അതിലുപരി നിങ്ങളെ ചെയർമാൻ പറഞ്ഞ പോലെ, രമേശക്കൻ പറഞ്ഞ പോലെ അതിനുള്ള മനസ്സുണ്ട്. ഒരു എന്തുണ്ടായിട്ടും കാര്യമല്ല മനസ്സില്ലെങ്കിൽ. അതിന് തയ്യാറെടുപ്പുള്ള സഹായിക്കാനും ഏത് ആപത്ത് വന്നാലും വന്നാൽ ഓടിയെത്താനും ഒരു നിമിഷം കൊണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് നിർദ്ദേശം കൊണ്ട് ഓടിയെത്തുന്ന ഒരു ടീം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അഭിമാനത്തോടെ പറയാൻ രമേശിന് സാധിച്ചതാണ് ഏറ്റവും വലിയ ഗൗരവമായിട്ടുണ്ട്. ഏറ്റവും വലിയ അത് ഞങ്ങളെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തന്നെ. അത് യാഥാർത്ഥ്യമാണ്, അത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. പുള്ളൂർ പറഞ്ഞ ഇഷ്യൂല്ലേ, അത് തെളിയിച്ചു കഴിഞ്ഞത്. അതുകൊണ്ടായിരിക്കാം ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ട് വടകര ആദ്യം തുടങ്ങട്ടെ. ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജില്ലാ കളക്ടർ വരേണ്ടതായിരുന്നു. അദ്ദേഹം തന്നെ മിനിസ്റ്റർ പ്രോഗ്രാം വെച്ച് സാറുകൾക്ക് സാധാരണ ഞായറാഴ്ച വെക്കാറില്ല, ഇന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം വരാൻ പറ്റാതെ ഒരവസ്ഥ വന്നിട്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് വേറെ വിഷയം, നമ്മുടെ പരിപാടികൾക്ക് കോട്ടം വരില്ല. അപ്പോൾ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് വേണം. ഈ ജപ്പാനിൽ ഇത് രണ്ടു കൊല്ലം മുമ്പേ ഒരു സുനാമി ഉണ്ടായി, ഭൂമികളൊക്കെ ഉണ്ടായി, റിയാക്ടർ ലീക്ക് ഉണ്ടായി. പക്ഷേ അവിടെ മരണസംഖ്യ വെറും 20 ഉണ്ടാണ്. കാരണം അവർക്കെല്ലാം മാനസികമായ തയ്യാറെടുപ്പും എല്ലാ രീതി അച്ചടക്കം ഉണ്ട്. അതേ സംഭവം ഇന്ത്യയിൽ ഉണ്ടായാലെങ്കിൽ 2000 ആണെങ്കിലും മരണപ്പെടും, എല്ലാവരും ഓടി ചെന്നു വീഴും, എന്നിട്ട് എല്ലാം കൂടി കൊണാക്കും. അതല്ല നമുക്ക് വേണ്ടത്. ഓരോരുത്തർക്ക് ചെയ്യുന്ന രീതിയിൽ ഓരോരുന്നുണ്ട്, അതിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രയാജ്, ഒരു ദുരന്തം മാസ് കാഷ്വാലിറ്റി ഉണ്ടായാൽ, ദുരന്തം ഉണ്ടായാൽ, കുറേ ആളുകൾ ഉൾപ്പെടുന്ന ദുരന്തം ഉണ്ടായാൽ അതെങ്ങനെ പരുക്ക് പറ്റിയവർക്ക് ഉപകാരപ്പെടുന്നതുമായ രീതിയിൽ തരംതിരിക്കണമെന്നതിനെ പറ്റിയുള്ള ഒരു റിഹേഴ്സൽ, ഒരു മോഡലിൽ ഇന്ന് ദൈവസഹായത്തിന് 4 മണിക്ക് ശേഷം നമ്മൾ പഴയ റോഡിൽ വെച്ചിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വലിയ സജ്ജീകരണങ്ങളും അതിന് വേണ്ടിയുള്ള വീട് ചിത്രീകരണവും ഒക്കെ ഉണ്ടാവും. അത് ഭംഗിയായി നടത്തുകയാണെങ്കിൽ അത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു സന്ദർഭമാണ്. ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പോലീസ് ക്യാമ്പിൽ, പോലീസ് അക്കാഡമിയിൽ 6500 പോലീസുകാരൊക്കെ ഏഞ്ചൽസിൻ്റെ കെയർ ഓഫിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 75% ഞാൻ പങ്കാളിയായിരുന്നു. അത് തൃശ്ശൂർ അക്കാഡമിയിൽ വെച്ചിട്ടും കണ്ണൂർ അക്കാഡമിയിൽ വെച്ചിട്ടും പോലീസ് റിക്രൂട്ട്സിന്, പുതിയ പോലീസ് സേനയിൽ ചേരുന്ന യുവാക്കൾക്ക് ഈ റിഹേഴ്സൽ നടത്തിയിട്ട് വളരെ ഫലപ്രദമായിരുന്നു. അത് സന്ദേശമാണ്, ജനങ്ങൾക്ക് എത്തിക്കേണ്ട സന്ദേശമാണ്. ഞങ്ങൾ എപ്പോഴും നേരിടുന്നത് ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നേരിടുന്നത് ഒരു ബസ് കാഷ്വാലിറ്റി ബസ് ആക്സിഡൻറ്റ് വന്നാൽ അവിടെ ഒച്ച വാഹനം ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. ബാക്കിയുള്ള നേരം നോക്കാനോ നോക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഒന്നിലും പെടാത്ത കുറേ ആൾക്കാർ വന്ന് ആളാവാൻ നോക്കിയിട്ട് ഞങ്ങളുടെ കമാൻഡിലും ഡോക്ടർമാരെ ചീത്ത പറയലും ഭീഷണിപ്പെടുത്തലൊക്കെ അല്ലാതെ നടക്കില്ല. അതുകൊണ്ട് കാര്യം നടക്കില്ല. ജീവൻ പൊലിഞ്ഞു പോകുന്നത് തടയണമെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായി ഡോക്ടറെ വിടണം, നേഴ്സുമാരെ സ്വതന്ത്രമായി വിടണം. നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടതാണ് നിങ്ങളോട് ഞങ്ങൾ പറയും, അത് ഞങ്ങൾ ചെയ്തു തന്നാൽ മറ്റു ഉപകാരം മതി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യാണ്ടിരുന്നാൽ മതി, ഞങ്ങൾക്ക് നിങ്ങൾ കൊണ്ട് ചെയ്യണം, ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടും, അത് ഞങ്ങൾ സഹകരിച്ചാൽ മതി. അങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഒരു ട്രയാജ്, ഒരു തരംതിരിക്കണേ ഒരു പരിപാടികളോട് ആസ്വദിച്ച്. ഇതാണ് ഇന്നത്തെ ഈ 3 പരിപാടികൾ. പിന്നെ ഏഞ്ചൽസിൻ്റെ ഒരു അഡ്രസ്സാണ് 102 ആംബുലൻസ്, 102 നേരിയിലെ ഏഞ്ചൽസ് അല്ല ആംബുലൻസ്. നിങ്ങൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് 6 ജില്ലകളിൽ 102 വിളിച്ചാൽ ഏത് ഫോണിൽ നിന്ന് വിളിച്ചാലും നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാമ്പസിലുള്ള പെയിനൽ പലറ്റിയിലുള്ള ഒരു ഓഫീസിൽ ആ കോളെത്തും. അവിടെ 24 മണിക്കൂറും വളരെ സന്നദ്ധമായിരിക്കുന്ന, അതിലധികം പേരും അപകടത്തിന് ഇരയായിട്ട് കാല് നഷ്ടപ്പെട്ട് അരക്ക് താഴെ തളർന്നു പോയാണ് അധികം പേരും. അവർക്കറിയാം ഒരു അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കേണ്ടതിൻ്റെ ആ ചൂട് എന്താണ്, അതിൻ്റെ വിഷമം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ അതിൻ്റെ രക്തം കലക്കുന്ന വ്യക്തികളാണ് അതിനുള്ളിൽ ജോലി ചെയ്യുന്നത്. ആ കോൾ അറ്റൻഡ് ഉടനെ ആ വ്യക്തി ആ കോള് നിയറസ്റ്റ് ആംബുലൻസ്, ഇവിടുന്ന് ഒരാൾ വിളിച്ചാൽ ഇവിടെ അടുത്ത് കിടക്കുന്ന ഇവിടെ സെൻസിയറുടെ ആംബുലൻസിൻ്റെ ആംബുലൻസിൽ കാരണം മെസ്സേജ് പോകും, ഇതെല്ലാം അപകടം സംഭവിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്തിൻ്റെ ആംബുലൻസ് വേണം, ഉടനെ ആംബുലൻസ് അവിടെ എത്തും. സാധാരണ ആംബുലൻസ് വ്യത്യസ്തമായി, സാധാരണ ആംബുലൻസ് നമ്മൾ കണക്കാക്കുന്നത് മരിച്ചതിന് ശേഷം കൊണ്ടാണ് അല്ല, ജീവിച്ചിരിക്കുന്നവർ രക്ഷപ്പെടുത്താനുള്ളതാണ് ആംബുലൻസ്. അതാണ് അതിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അതിനുള്ള ഡ്രൈവർമാർ ഞങ്ങളുടെ ട്രെയിനിങ് പൂർണ്ണമായി കിട്ടിയവരും അതിൽ അവർ തെളിയിച്ചവരുമാണ്, കഴിവ് തെളിയിച്ചവരുമാണ്. അവർക്ക് അതിൽ എന്തെല്ലാം സജ്ജീകരണം വേണമെന്നുള്ളതിന് ഞങ്ങൾക്ക് ഒരു തയ്യാറെടുപ്പുണ്ട്.
പൂർത്തീകരിച്ചിട്ടില്ല സ്പൈൻ ബോർഡും ഓക്സിജനും നിർബന്ധമായി ഉണ്ടായിരിക്കും ട്രെയിനിങ് കിട്ടിയ ഡോക്ടർ ഡ്രൈവർ ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഇ എം സി ടി ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുണ്ട് അവരവിടെ നിങ്ങളെ കൊടുത്ത് നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി യൂണിഫോം ഇട്ട് നിൽക്കുന്നത് അവരിതിൽ എല്ലാ ട്രെയിനിങ് കഴിഞ്ഞവരും ഒരുപാട് പേര് ട്രെയിനിങ് കൊടുക്കാൻ പങ്കാളികളായവരുമാണ് ഇത്തരമൊരു സജ്ജീകരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഏഞ്ചൽസിൻ്റെ എല്ലാവരും സജ്ജീകരണത്തിൽ സഹായിക്കണം സഹരിക്കണം പിന്നെ നമ്മളൊരു ടൂ വീലർ ആക്സിഡൻറ്റ് വളരെ കൂടി വരണം ഇപ്പം നമ്മൾ നിങ്ങൾ കൂടുതൽ ഒരാൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ആക്സിഡൻ്റ് വരി സംഭവിച്ചു മരണപ്പെട്ടു അത് ഹെൽമെറ്റ് ധരിക്കുന്നതിനുള്ള ഒരു ഒരു വിമുഖത അത് പോലീസിനെ കാണുമ്പോൾ മാത്രം ധരിച്ചാൽ മതി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അതല്ല നമ്മുടെ തലയെ രക്ഷപ്പെടുത്താനുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട് അതൊരു മെസ്സേജ് നമ്മളെല്ലാവരും ഉൾപ്പെടണം ഹെൽമെറ്റ് ടൂ വീലർ ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കണം ആ മെസ്സേജ് എല്ലാവർക്കും എത്തിക്കണം അതിനുവേണ്ടി ഞങ്ങളൊരു തയ്യാറെടുപ്പ് ജനുവരി 26 അതിനുവേണ്ടി ഒരു സംവിധാനം ചെയ്യാനുള്ളൊരു ആലോചനയുണ്ട് അതിനോടുകൂടി തന്നെ പറ്റുമെങ്കിൽ കേരളത്തിൽ ആദ്യമായി ഒരു ടൂ വീലർ ആംബുലൻസ് ഞങ്ങൾ വിഭാവനം ചെയ്തത് താങ്ക് യു അടുത്തതായി ആശംസ പ്രശ്നമാണ് ആദ്യമായി ആശംസ പറയുന്നത് എം മനോഹരൻ ജോയിന്റ് ആർ ടി ഒ അദ്ദേഹത്തെ സാധാരണ ക്ഷണിച്ചു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സിലുള്ള സുഹൃത്തുക്കളെ അനുദിനം വർദ്ധിച്ചു വരുന്ന റോഡ് ആക്സിഡൻറ്റ് നമുക്കറിയാം ദിവസവും പത്രം വരുന്ന സമയത്ത് പത്രത്തിൽ റോഡ് ആക്സിഡൻറ്റ് മുഖേന മരിച്ച വാർത്തയാണ് ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണാൻ കഴിയുന്നത് കേരളത്തിൽ ഒരു വർഷം ഏകദേശം 2500-3000 ഇടയിൽ മനുഷ്യജീവൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് 1998 ശേഷം ആക്സിഡൻ്റ് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് അല്ലെ ആക്സിഡൻ സംഭവിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നത് മിക്കവാറും ഫസ്റ്റ് എയ്ഡ് റോഡ് ആക്സിഡൻ സംഭവിച്ച ഉടനെ കൊടുക്കേണ്ടതായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റാത്തത് കാരണമാണ് റോഡ് ആക്സിഡൻ സംഭവിച്ച ഉടൻ തന്നെ ജനങ്ങൾ അവിടെ ഒത്തുകൂടുകയും ആ ദൃശ്യം ക്യാമറകളിലൂടെ മൊബൈൽ ഫോണിലൂടെയൊക്കെ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് ഒരു പരിഹാരം എന്നോണം ഒരു സേവനം എന്ന രീതിയിൽ ഏഞ്ചൽസ് ഗ്രൂപ്പ് നടത്തുന്ന ഈ ശ്രമങ്ങൾ വളരെ വിലപ്പെട്ടതാണ് കൂടാതെ കഴിഞ്ഞ ഒരു മാസം മുന്നേ വടകര ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ചിട്ട്